ഇറ്റലിയുടെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അഞ്ചു കടലുകൾ തൊട്ടുരുമി ബൂട്ടുപോലെ കിടക്കുന്ന ഇറ്റലിക്ക് 8500 കിലോമീറ്റർ സമുദ്രതീരമുണ്ട്. ഉപദ്വീപിന്റെ 75% പർവ്വത പ്രദേശമാണ്. ആംനെയിൽ പർവ്വതനിരകളാണ് നട്ടെല്ല്. തെക്കേറ്റം മുതൽ നീണ്ടുകിടക്കുന്ന ആംനെയിൽ വടക്കു പടിഞ്ഞാറ് വെച്ച് ആൽപ്സ് പർവ്വതത്തോട് ചേരുന്നു. ഇരു പർവ്വതനിരകളും തീർക്കുന്ന ഏകദേശ അർദ്ധവൃത്താകൃതിയിലുള്ള കോട്ടയ്ക്കകത്താണ് ഇറ്റലി സ്ഥിതി ചെയ്യുന്നത്. അതീവ സമൃദ്ധമായി ഒഴുകുന്ന പോ നദി വടക്കൻ ഭാഗത്തെ സമ്പന്നമാക്കുന്നു. ആൽപ്സിലെ മോൺവിസോയിൽ നിന്ന് ഉത്ഭവിച്ച് 652 കിലോമീറ്റർ ഒഴുകി അൻഡ്രിയാറ്റിക്കിൽ പതിക്കുന്ന പോ നദിയുടെ തീരത്താണ് ഇറ്റലിയുടെ ഏറ്റവും വികസിത മേഖല സ്ഥിതി ചെയ്യുന്നത്. ആംനെയിൽ പർവ്വതമടക്കുകൾ മിക്ക നദികളെയും ഗതാഗത യോഗ്യമല്ലാതാക്കുന്നു. പർവ്വതവും സമുദ്രവും വളരെ അകലെയല്ലാത്തതിനാൽ മിക്ക നദികൾക്കും നീളം കുറവാണ്. ഇത്തരം നദികളിൽ ഏറ്റവും പ്രധാനമാണ് ടൈബർ. ടൈബറിന്റെ തീരത്താണ് റോം. ടൈബർ, അഡിജെ, അർനോ എന്നിവയാണ് മറ്റ് പ്രധാന നദികൾ. അഗ്നിപർവ്വതങ്ങൾക്കും പ്രസിദ്ധമാണ് ഈ നാട്. ആൽപ്സും ആപ്നെയിനും ഇടയ്ക്കിടെ മുറിക്കുന്ന മലമ്പാതകൾ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളാണ്. ആൽപ്സിന്റെ താഴ്വാരങ്ങൾ സമൃദ്ധമായ പുൽമേടുകളാണ്. ലംബാർദി, ടസ്കനി പ്രദേശങ്ങളിൽ ഫലവൃക്ഷങ്ങൾ ധാരാളം വളരുന്നു. ഓക്ക് വൃക്ഷത്തോട്ടങ്ങൾക്കും പേരുകേട്ടതാണ് ഈ ദേശം. പൈൻ, സൈപ്രൈസ് എന്നിവയാണ് ധാരാളമായി കാണുന്ന മറ്റു വൃക്ഷങ്ങൾ. ലംബാർദി സമതലത്തിൽ ഗോതമ്പ്, ചോളം, നെല്ല് എന്നിവ വിളയുന്നു. കരിമ്പിൻ തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഇവിടെ ധാരാളമുണ്ട്. ആംനെയിൽ മലഞ്ചെരുവുകളിൽ ബീച്ച്, ഫിർ, പൈൻ, ചെസ്നട്ട് മരങ്ങളും താഴ്വാരങ്ങളിൽ ഓറഞ്ച്, മുന്തിരി എന്നിവയും ധാരാളമുണ്ട്. ഇറ്റലിയുടെ മിക്ക പ്രദേശങ്ങളിലും സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്നു. സണ്ണി ഇറ്റലി എന്ന ചെല്ലപ്പേരുമുണ്ട് ഈ നാടിന്. ക്രിസ്തുവിന് 800 മുമ്പ് ഇറ്റാലിയൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്ന ലാസിയം എന്ന ദേശത്ത് എട്രൂസ്കാരന്മാരെത്തി. യുദ്ധവീരന്മാരായ എട്രൂസ്കാരന്മാർ ടൈബർ നദിയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന ചെറുഗ്രാമങ്ങളെയും കുന്നുകളെയും പിടിച്ചടക്കി ഒരു നഗരമുണ്ടാക്കി. 7 കുന്നുകളുടെ നഗരം എന്നർത്ഥത്തിൽ റോമ എന്ന് ആ നഗരത്തിന് പേരും ലഭിച്ചു. റോമൻ സേനയുടെ കഴുകൻ ചിഹ്നക്കൊടി ഉപഭൂഖണ്ഡത്തിലാകെ പാറി തുടങ്ങി. അജയരായ ഫിനീഷ്യന്മാരുടെ സാമ്രാജ്യമായിരുന്നു വടക്കൻ ആഫ്രിക്കയും മെഡിറ്ററേനിയനും. BC 264 മെസനായിൽ വെച്ച് കാർത്തജീനിയന്മാർ മുട്ടുമടക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനങ്ങളിൽ ഒന്നായിരുന്നു അത്. അതോടെ വൻകരയിൽ നിന്ന് മറ്റു ഭാഗങ്ങൾ കഴുകൻ ചിറകടിച്ചെത്തി. 2 പ്യൂണിക് യുദ്ധത്തിൽ കാർത്തജീനിയന്മാർ വീണ്ടും കീഴടങ്ങിയതോടെ സ്പെയിനും മിക്ക കാർത്തജീനിയൻ പ്രദേശങ്ങളും റോമൻ നിയന്ത്രണത്തിലായി. സാക്ഷാൽ അലക്സാണ്ടറുടെ നാടായ മാസിഡോണിയയിലേക്ക് കഴുകന്റെ കണ്ണുകൾ പിന്നീട് തിരിഞ്ഞു. BC 197 ഗ്രീക്ക് പ്രവിശ്യയായ മാസിഡോണിയ പിടിച്ചെടുത്തു. മാസിഡോണിയയും കാർത്തജീനിയൻ ആഫ്രിക്കൻ ദേശങ്ങളും കൂട്ടിച്ചേർത്ത് റോമിന്റെ ആഫ്രിക്കൻ പ്രവിശ്യ 129 രൂപപ്പെട്ടു. 129 ഏഷ്യ മൈനറിൽ ഏഷ്യൻ പ്രവിശ്യയും ഉണ്ടായി. ഒരു നൂറ്റാണ്ട് കൊണ്ട് ആർമീനിയ, സിറിയ, ഈജിപ്ത്, ലിബിയ തുടങ്ങിയ രാജ്യങ്ങൾ റോമിന്റെ അധീനതയിലായി. ലാറ്റിൻ ഭാഷയുടെ നേർസന്ധതയായ ഇറ്റാലിയൻ ആണ് ഔദ്യോഗിക ഭാഷ. 75% ഇറ്റാലിയൻ വാക്കുകൾക്ക് ലാറ്റിൻ വേരുകളാണുള്ളത്. ഇൻഡോ യൂറോപ്യൻ വർഗത്തിൽപ്പെട്ടവരാണ് ഇറ്റലിക്കാർ. പുരാതന കാലത്ത് താമസിച്ചിരുന്ന റോമാക്കാരെ കൂടാതെ റോമൻ സാമ്രാജ്യം വളർന്നു വലുതായപ്പോൾ യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും ഈ ഭൂപ്രദേശത്തേക്ക് വിവിധ വിഭാഗങ്ങൾ കുടിയേറിയെത്തി. വടക്കൻ ഇറ്റാലിയൻ, ജർമ്മൻ, ഫ്രഞ്ച്, സ്ലോവിൻ സങ്കരവും തെക്ക് അൽബേനിയൻ, ഗ്രീക്ക് സങ്കരവും അങ്ങനെയുണ്ടായി. യൂറോപ്പിലെ ജനസാന്ദ്രതയേറിയ 5 രാജ്യമായ ഇറ്റലിയിൽ നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം ഏറി വരികയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. 24 ഔദ്യോഗിക ജനസംഖ്യയുടെ 4% കുടിയേറ്റക്കാർ ഇറ്റലിയിലുണ്ട്. കത്തോലിക്ക വിശ്വാസികളുടെ പര്യായമായിരുന്നു ഇറ്റലി. സഭയും സർക്കാരും യോജിച്ചും വിയോജിച്ചും രാജ്യം ഭരിച്ചതിന്റെ ഗുണങ്ങളും പോരായ്മകളും ഈ രാജ്യം ഒരുപാട് അനുഭവിച്ചു. ഇന്ന് റോം കത്തോലിക്കക്കാരുടെ വിശുദ്ധ ഭൂമിയല്ല. നഗരത്തിനകത്തെ 108 വിസ്തൃതിയിലുള്ള വത്തിക്കാൻ എന്ന കുഞ്ഞു രാജ്യത്തിലേക്ക് ആ സങ്കല്പം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ജനസംഖ്യയിൽ 85% കത്തോലിക്കക്കാരാണെങ്കിലും ഇവരിൽ ഏറിയ കൂറും കടുത്ത വിശ്വാസികളല്ല. ഒരു വിശ്വാസി പാലിക്കേണ്ട മിനിമം ധർമ്മങ്ങൾ പുലർത്തി ജീവിക്കാനാണ് ശരാശരി ഇറ്റാലിയൻ ഇഷ്ടം. സമ്പൂർണമായി ആഗോളീകരിക്കപ്പെട്ടതാണ് ഇറ്റാലിയൻ ഭക്ഷണം. ലോകത്തിന്റെ മിക്ക സ്ഥലത്തും ഇറ്റാലിയൻ ഭക്ഷണ പാനീയശാലകൾ ഇന്ന് കാണാം. കാപ്പിയിൽ ഇറ്റലിയുടെ തനത് രുചിഭേദങ്ങളായ കപ്പാറ്റിനോ, എക്സ്പ്രസോ തുടങ്ങിയവ ലോകമാകെ അനുകരിക്കപ്പെടുന്നു.
യൂറോപ്പിന്റെ പൊതുവായ കായിക ധാര തന്നെയാണ് ഇറ്റലിയിലും. ഫുട്ബോൾ, റഗ്ബി, ബാസ്കറ്റ്ബോൾ, കാറോട്ടം, സ്കീയിംഗ്, സ്കേറ്റിംഗ് എന്നിവയാണ് പ്രധാന വിനോദങ്ങൾ. 2021 കണക്കനുസരിച്ച് 6,33,4,252 ഇറ്റലിയിലെ ജനസംഖ്യ. വാസ്തുശാസ്ത്രത്തിൽ ഇറ്റലിയുടെ തനതു രീതിയാണ് പലേദിയൻ രീതി. പ്രശസ്ത ആർക്കിടെക് ആദ്രേ പലേദിയോയുടെ കെട്ടിട നിർമ്മാണ ശൈലി ഒരു ട്രെൻഡായി വളരുകയും ലോക പ്രശസ്തി ആർജിക്കുകയും ചെയ്തതോടെയാണ് പലേദിയൻ സമ്പ്രദായം ഉണ്ടായത്. ഗ്രീക്ക് സ്വാധീന കലരുന്നതിന് മുമ്പുണ്ടായിരുന്ന ക്ലാസിക് റോമൻ രീതിയെ പിന്തുടർന്ന് സ്വകീയ മാറ്റങ്ങളോടെ അവതരിപ്പിക്കുകയായിരുന്നു പലേദിയോ ചെയ്തത്. ആക്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനേകം ചെറുനദികൾ പോയിൽ ചേരുന്നു. ഒരുപാട് സുന്ദരം തടാകങ്ങൾക്കും ഈ ഉപനദികൾ ജന്മം നൽകിയിട്ടുണ്ട്. ഗാർദയാണ് ഇറ്റലിയിലെ ഏറ്റവും വലിയ തടാകം.